കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ജോർദാനിലെ റുഖ്ബാൻ എയർബേസിൽ അതിശക്തമായ മിസൈൽ ആക്രമണം ഉണ്ടായി. അമേരിക്കയുടെ പല സൈനികരും മരണപ്പെടുകയും പലർക്കും ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇറാനും ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന മിലിഷ്യകളുമാണ് എന്ന് ജോ ബൈഡൻ തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അനുയോജ്യമായ സമയത്ത് കൃത്യമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് അമേരിക്ക ഔദ്യോഗികമായി തന്നെ അതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇറാനെ അമേരിക്ക ആക്രമിക്കുമോ എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. അതേസമയം 6 കാരണങ്ങളാൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുകയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ കാരണം, ഇന്ന് ഇറാൻ എന്ന് പറയുന്നത് ഒരു ആണവ രാഷ്ട്രമായിരിക്കുന്നു. നിരവധി ന്യൂക്ലിയർ ആണവ പോർമുനകൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ശേഖരം ഇന്ന് ഇറാന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇറാൻ ഇന്ന് വലിയൊരു ആണവ ശക്തി തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ആണവ രാഷ്ട്രവുമായിട്ടുള്ള യുദ്ധം വലിയ അപകടത്തിലെത്തിക്കുമെന്ന് അമേരിക്കക്കറിയാം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നിലവിലുള്ള ഇറാൻ ഗവൺമെൻറ്റുമായി ഏതെങ്കിലും നിലയിലുള്ള ഒരു സൈനിക നീക്കം നടത്തി അതിൽ അമേരിക്കക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു ചാരവിമാൻ നിരീക്ഷണത്തിന് പോലും പറക്കുക വഴി അത് ഇറാന്റെ പരിധിയിലെത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇറാൻ വെടിവെച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴുള്ള ചരിത്രം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ അമേരിക്കക്ക് ഇറാന്റെ മുന്നിൽ സാധിച്ചിട്ടില്ല എന്ന ഒരു അനുഭവം അവിടെയുണ്ട്. മൂന്നാമത്തെ കാര്യം, വളരെ കൃത്യതയോടുകൂടെ ആക്രമിക്കാൻ പറ്റിയ ആയിരക്കണക്കിന് മിസൈലുകൾ ഇന്ന് ഇറാന്റെ കയ്യിലുണ്ട് എന്ന് അമേരിക്കക്കറിയാം. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളും താല്പര്യങ്ങളും അടിച്ചു തകർക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഈ താവളങ്ങൾ തകർക്കും, അതോടൊപ്പം 50,000 സൈനികർ ഇന്ന് മിഡിൽ ഈസ്റ്റിലെ താവളങ്ങളിൽ താറാവുകളെ പോലെ നിലനിൽക്കുകയാണ്. ഇതിനെയെല്ലാം ഇറാൻ കൃത്യമായ മിസൈൽ ലക്ഷ്യങ്ങളായി ഉപയോഗിക്കുമെന്ന് അമേരിക്കക്കറിയാം. നാലാമത്തെ കാര്യം, ഇറാനിൽ അങ്ങനെ ഒരു ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞാൽ യമൻ, സിറിയ, അതുപോലെ തന്നെ ലെബനാൻ, ഇറാഖ് തുടങ്ങിയിട്ടുള്ള രാഷ്ട്രങ്ങളിൽ പുതിയ മുന്നണികൾ രംഗത്ത് വരും. അതിശക്തമായ ആക്രമണങ്ങൾ ഈ ഭാഗത്തു നിന്നെല്ലാം ആരംഭിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത് ഒരു പുതിയ നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോകും. അത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് താല്പര്യങ്ങളെയും അതുപോലെ തന്നെ ഇസ്രയേലിന്റെ നിലനിൽപ്പിനെയും സാരമായി ബാധിക്കുമെന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു. അഞ്ചാമത്തെ കാര്യം, ഇറാനുമായിട്ടുണ്ടാകുന്ന ഏതൊരു യുദ്ധവും യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ അത് എണ്ണക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുകയും അത് യൂറോപ്പിന്റെ എക്കോണമിയെ ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മാത്രമല്ല, അതൊരു ഗ്ലോബൽ എക്കോണമി ക്രൈസിസിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഈ രാഷ്ട്രങ്ങളിലെല്ലാം അമിതമായ രീതിയിൽ വിലവർദ്ധനവുണ്ടാവും. ഇതൊരു അനുകൂലമായ സാഹചര്യത്തിലേക്കല്ല നീങ്ങുക, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ആറാമത്തെ കാര്യം, ഇറാന് ആക്രമിക്കാൻ മുമ്പ് ഇറാഖിനെയോ അല്ലെങ്കിൽ സിറിയയോ ഒക്കെ ആക്രമിക്കാൻ പല രാഷ്ട്രങ്ങളും സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു അറബ് രാഷ്ട്രവും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു രാഷ്ട്രവും അതിന് അനുകൂലമായ ഒരു സമീപനം അവരുടെ ഭാഗത്ത് ഉണ്ടാവുകയില്ല. അവരുടെ എയർബേസുകളോ മറ്റു സംവിധാനങ്ങളോ അല്ലെങ്കിൽ വ്യോമ മേഖലയോ ഉപയോഗിക്കാൻ ഒരു കാരണവശാലും ഒരു രാഷ്ട്രവും അനുവദിക്കുകയില്ല. അങ്ങനെ അനുവദിക്കുന്ന സാഹചര്യം വന്നാൽ ആ രാഷ്ട്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും അടിസ്ഥാന സംവിധാനങ്ങളെ ഇറാൻ ലക്ഷ്യമിടുകയും തകർക്കുകയും ചെയ്യുമെന്ന കാര്യം ആ രാഷ്ട്രങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആത്മഹത്യാപരമായ ഒരു നീക്കങ്ങളിലേക്ക് ഒരു രാഷ്ട്രവും മുന്നോട്ട് വരികയില്ല. ഈ കാരണങ്ങളാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ലൈവായി ഒരു ആക്രമണം, ഒരു യുദ്ധം ആരംഭിക്കുക, അഫ്ഗാനിസ്ഥാനിൽ അല്ലെങ്കിൽ സിറിയയിൽ അല്ലെങ്കിൽ ഇറാഖിലൊക്കെ നടത്തിയ പോലുള്ള ഒരു ആക്രമണം നടത്താൻ അമേരിക്കക്ക് സാധിക്കുകയില്ല. അങ്ങനെ വല്ല നീക്കവും നടത്തുകയാണെങ്കിൽ തീർച്ചയായും അതൊരു വലിയ വ്യാപകമായ ഒരു യുദ്ധത്തിലേക്കെത്തും. അതിൽ വലിയ നഷ്ടങ്ങൾ അമേരിക്കക്കും യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്കും ഉണ്ടാകും, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കുണ്ടാകും. അതുപോലെ തന്നെ അതൊരു ആണവ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. ഒരുപക്ഷെ അത് റഷ്യയും ചൈനയൊക്കെ ഇടപെടുന്ന ഒരു വലിയ നീക്കത്തിലേക്ക് മാറും. അതുപോലെ റഷ്യ ഈ ഉക്രൈനിൽ മാരകായുധങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടാകും. അതോടൊപ്പം തായ്വാനെ ചൈന കീഴടക്കാനുള്ള സാഹചര്യങ്ങൾ വരും. അതുപോലെ തന്നെ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയുമായിട്ടുള്ള യുദ്ധത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ വ്യാപകമായ ഒരു യുദ്ധത്തിൻ്റെ തുടക്കമായിരിക്കും ഇറാനുമായിട്ടുള്ള ആക്രമണം എന്ന് കൃത്യമായി അമേരിക്ക മനസ്സിലാക്കുന്നത്. ഈ അടുത്തായി നിങ്ങൾ ത്വയ്ബ അക്കാദമി എന്ന പേരിൽ ഒരു പരസ്യം കാണുന്നുണ്ടാകും. നിങ്ങളുടെ കൂട്ടത്തിൽ പലരും വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടാകും. നിങ്ങളുടെ കുട്ടികൾക്ക് അനുയോജ്യമായ സമയം അല്ലെങ്കിൽ അനുയോജ്യമായ സൗകര്യങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് മദ്രസ പഠനം പലപ്പോഴും അവതാളത്തിലാവുകയോ പ്രതിസന്ധിയിലാവുകയോ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ കൊറോണയ്ക്ക് ശേഷം സ്കൂളും മറ്റുമൊക്കെ യോജിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള മതപഠനം പ്രതിസന്ധിയിലായ പലരുമുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് മദ്രസ പഠനം നൽകാൻ, അതുപോലെ തന്നെ മക്കൾ ഹാഫിദുകളാകണം, ഖുർആൻ മനഃപ്പാഠമാക്കണം,
എന്നൊക്കെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് നിങ്ങളുടെ കുട്ടികളെ ഫ്ളാറ്റുകളിലും വീടുകളിലും വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനുള്ള വലിയൊരു അവസരമാണ് ഇപ്പോൾ ത്വയ്ബ അക്കാദമി ഇവിടെ തുറന്നു വച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.